നല്ലതാണ്, പ്രചാരണങ്ങൾ നല്ലതാണ്, രാഷ്ട്രീയം നല്ലതാണ്. എന്നിരുന്നാൽ പോലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് ക്രൂരത വേണമെങ്കിലും കാണിക്കാമെന്നുള്ള ലൈസൻസോടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ എങ്ങനെയിരിക്കും? അതെ, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തിയ BJP കാറിൽ അടിയന്തരമായി ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ഗർഭിണിയെയും കുടുംബത്തെയും ഒരു മണിക്കൂറോളം തടഞ്ഞിട്ടു. ചെറുതാഴം സ്വദേശിനി ഗർഭിണിയായ നാസിലയും കുടുംബവും പയ്യന്നൂർ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവർക്കെതിരെ BJP ക്രൂരമായ ആക്രമണം നടത്തിയത്. ഗർഭസ്ഥ ശിശുവിന് പ്രശ്നമുള്ളതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടത്. കാർ തടഞ്ഞവരോട് നാസിലയുടെ ഗുരുതരാവസ്ഥ പറഞ്ഞെങ്കിലും യാത്ര തുടരാൻ അനുവദിച്ചില്ല. കാറിന്റെ ചില്ല പൂർണ്ണമായും അടിച്ചു തകർത്തു. നാസിലയുടെ ഭർത്താവ് അബ്ദുൾ മുനീറിനെ വലിച്ചിട്ട് മർദ്ദിച്ചു. ഇതുകൊണ്ട് ഗർഭിണിയായ നാസില കുഴഞ്ഞു വീഴുകയായിരുന്നു. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവരിപ്പോഴും. നാഡിയയ്ക്ക് 40 വട്ടം സമാധാനമെന്നും ഭക്തിമാർഗമെന്നും പറയുന്നവർ ചെയ്തു കൂട്ടിയ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞത്. തുറന്നു പറയട്ടെ, ഇത്തരത്തിലുള്ള ആളുകളാണോ ജനസേവനം നടത്താൻ എന്ന പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്? ജനസേവനമല്ല, ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള ഒരുക്കമാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്നോണം റോഡ് ഷോ നടത്തിയപ്പോൾ ഇതാണ് അവസ്ഥ എങ്കിൽ ഇനി ഒരുപക്ഷെ എവിടെയെങ്കിലും വിജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഗർഭിണികളെ പോലും വെറുതെ വിടാത്ത ഇവന്മാർ പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും നിർദാക്ഷിണ്യം ക്രൂരമായി തന്നെ മർദ്ദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെറും അഴിമതിയിൽ മുങ്ങിയും പീഡിപ്പിച്ചും ക്രൂരമായി മർദ്ദിച്ചും രാഷ്ട്രീയ പകപോക്കലുകളുടെ പേരിൽ ജനങ്ങളെ കൊന്നൊടുക്കുകയും മതസ്പർദ്ധ വളർത്തി വർഗീയത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇവരെയൊന്നും ഒരിക്കലും ജനങ്ങൾക്ക് ജനസേവകരായി കാണാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും നെറുകെട്ട കളികൾ കളിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ സമാധാനം ഭക്തിമാർഗം എന്നും പറഞ്ഞ് ഞെളിഞ്ഞുപോയി വോട്ടിരക്കാൻ ഇത്തിരി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഹബായ തൊലിക്കെട്ടി തന്നെ സമ്മതിച്ചു.